അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയുടെ തലവന്മാരുമായി വ്ലാഡിമിർ പുടിൻ റഷ്യയിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുടിൻ നേരിട്ട് ഒരു പ്രസ് റിലീസ് നൽകി അതിൽ അദ്ദേഹം പല കാര്യങ്ങൾ സംസാരിച്ചു പ്രത്യേകിച്ചും ഈ യുദ്ധം എങ്ങനെ നടക്കുന്നു അവർ റഷ്യെ എങ്ങനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു റഷ്യ ശരിക്കും ഉക്രൈനിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ നോക്കാം ആദ്യം ഈ മീറ്റിംഗിൽ അദ്ദേഹം എന്താണ് ചർച്ച ചെയ്തത് എന്ന് നോക്കാം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനെ പിന്തുണയ്ക്കാൻ പല രാജ്യങ്ങളും ആയുധം നൽകുന്നുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഉക്രൈൻ നൽകിയ ആയുധങ്ങൾ റഷ്യയിൽ സ്വാധീനം ചെലുത്തുന്നുവെങ്കിൽ റഷ്യക്കാർക്ക് റഷ്യയിൽ പ്രശ്നമുണ്ടെങ്കിൽ ആയുധം നൽകിയ രാജ്യത്തോട് പ്രതികരിക്കാൻ ഞങ്ങൾക്ക് കടമയുണ്ട് നിങ്ങൾ എങ്ങനെ ഉക്രൈനെ സംരക്ഷിക്കാൻ നിങ്ങളുടെ ആയുധങ്ങൾ എടുത്ത് ഉക്രൈൻ കൊടുക്കുന്നുവോ അതുപോലെ റഷ്യയെ സംരക്ഷിക്കാനും റഷ്യൻ ജനതയെ സംരക്ഷിക്കാനും ആയുധം നൽകിയ രാജ്യത്തോട് പ്രതികരിക്കാൻ ഞങ്ങൾക്ക് കടമയുണ്ട് എന്ന് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉക്രൈനിലേക്കുള്ള ആയുധ വിതരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഉക്രൈനിൽ വിദേശ സൈനികർ ഇല്ല എന്നാണ് പലരും ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല അടുത്തിടെ പാശ്ചാത്യ ഇൻസ്ട്രക്ടേഴ്സ് പ്രത്യേകിച്ച് നാറ്റോ സൈനികരുടെ ബേസിൽ ഞങ്ങൾ ആക്രമണം നടത്തി ഏതെങ്കിലും മാധ്യമം അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഈ വിവരം പുറം ലോകത്തെ അറിയിക്കാതെ ഈ വിദേശ രാജ്യങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാക്കണെന്നും ഫോറിൻ മിലിറ്ററി പേഴ്സൺ പ്രസൻസ് ഉക്രൈനിൽ ഉണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്ഥിരീകരിച്ചു അടുത്തതായി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ജനങ്ങൾക്ക് വേണ്ടി അവസാനിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഉക്രൈനെ സമാധാനപരമായ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്നും പറയുന്നു പക്ഷെ സത്യത്തിൽ അമേരിക്ക അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല അടുത്ത പതിനെട്ട് വർഷത്തേക്ക് ഈ യുദ്ധം രണ്ടായിരത്തി നാൽപ്പതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള പൈപ്പ് ലൈനുകൾ അമേരിക്ക ആസൂത്രണം ചെയ്തു ഉക്രൈനെ തകർത്ത് വിൽക്കുക എന്നതാണ് അമേരിക്കയുടെ അവസാന ലക്ഷ്യം അമേരിക്കയിൽ വിശ്വസിക്കുന്ന ഉക്രൈൻ ഇത് മനസ്സിലാക്കണം സിലൻസ്കിയെ ഒരു പീസ് ടോക്കിന് തയ്യാറാക്കണമെന്ന് റഷ്യ അവരുടെ നിലപാട് വ്യക്തമാക്കി പറഞ്ഞു മാത്രമല്ല അമേരിക്കയോ പാശ്ചാത്യ രാജ്യങ്ങളോ അവർ നൽകുന്ന സഹായങ്ങൾ കുറയ്ക്കും എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ചാലോ ഈ നടക്കുന്ന യുദ്ധം സമാധാനപരമായി വെറും അൻപത് ദിവസത്തിനുള്ളിൽ അവസാനിക്കും അതിനു ഒരു റഷ്യൻ സൈനികൻ മരിച്ചാൽ നിലവിലെ യുദ്ധഭൂമിയിലെ സാഹചര്യം അനുസരിച്ച് ഒരു റഷ്യൻ സൈനികൻ മരിച്ചാൽ ഉക്രൈന് അഞ്ച് സൈനികർ വരെ നഷ്ടപ്പെടും ഇത് കേവലം വ്യക്തിപരമായ കണക്കല്ല ഇതുവരെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് റഷ്യൻ സൈനികരും ഉദ്യോഗസ്ഥരും ഉക്രൈൻ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ റഷ്യ പിടികൂടിയ സൈനികരുടെയും ഓഫീസർമാരുടെ എണ്ണം ആറായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ചാണ് എന്തായാലും റഷ്യയേക്കാൾ കൂടുതൽ നഷ്ടം ഉക്രൈൻ ഉണ്ട് എന്നാൽ ഉക്രൈൻ ഇതിനോട് യോജിക്കുന്നില്ല ഉക്രൈന്റെ സമ്പദ്വ്യവസ്ഥയും റഷ്യയുടെ സമ്പദ്വ്യവസ്ഥയും നോക്കിയാൽ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ചിന്തിച്ചത് എങ്ങനെയും റഷ്യയെ ഒരു മൂലക്കിരുത്താം റഷ്യയ്ക്ക് വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനാവില്ല നിങ്ങൾ ആവർത്തിച്ച് ഉപരോധം ഏർപ്പെടുത്തി ഞങ്ങളെ ലോകത്തിൽ നിന്നും അകറ്റി എന്നാൽ അതിനെല്ലാം അതീതമായി ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥ സങ്കല്പിക്കാനാകാത്ത വിധം വളർന്നിരിക്കുന്നു അതിപ്പോഴും വളരുകയാണ് എന്നാൽ മറുവശത്ത് സമ്പദ് വ്യവസ്ഥ നോക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുൻപ് ഉക്രൈന് വലിയ സമ്പദ് വ്യവസ്ഥ ഇല്ലായിരുന്നു വലിയ അഴിമതിയുള്ള രാജ്യമായിരുന്നു അവർ ഉക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ ചേർന്നിരുന്നുവെങ്കിൽ പോലും ആ രാജ്യങ്ങളിൽ അഴിമതിയുടെ പ്രധാന രാജ്യമായി ഉക്രൈൻ മാറുമായിരുന്നു ഏതു വിധേനയും ഈ യുദ്ധത്തിൽ നിന്ന് റഷ്യ തടയാൻ കഴിഞ്ഞില്ല നിങ്ങളെടുത്ത തീരുമാനങ്ങൾ തടയാൻ റഷ്യക്കും കഴിഞ്ഞില്ല നിങ്ങളുടെ സങ്കല്പത്തിനപ്പുറം റഷ്യ വളരുകയാണ് എങ്ങനെയെങ്കിലും ഉക്രൈനും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്കും ഇത് മനസ്സിലായി ഈ യുദ്ധം തടയാനുള്ള ശ്രമത്തിൽ അവിടുത്തെ ജനങ്ങൾ മുന്നിട്ട് വരണമെന്ന് ഉക്രൈനിലെ ജനങ്ങളോട് അദ്ദേഹം ഒരു അഭ്യർത്ഥന നടത്തി അതുമാത്രമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയണ്ടേ ഉക്രൈനിലെ സെലൻസ്കി അതായത് ഉക്രൈന്റെ പ്രസിഡന്റിന്റെ കാലാവധി അവസാനിച്ചു ഇതിനുശേഷം അവരുടെ ഉക്രൈൻ നിയമനിർമ്മാണം അനുസരിച്ച് ഏത് ലേഖനത്തിനും ഏത് നിയമത്തിലും പ്രസിഡന്റിന്റെ അധികാരം നീട്ടാൻ നിയമമില്ല അവരുടെ യുദ്ധ സാഹചര്യമോ യുദ്ധകാലമോ അനുസരിച്ച് അവർക്ക് അവരുടെ പാർലമെന്റിന്റെ കാലാവധി നീട്ടാൻ കഴിയും എന്നാൽ ഉക്രൈൻ പ്രസിഡന്റിന്റെ കാലാവധി നീട്ടാൻ നിയമമില്ല ഇപ്പോൾ അധികാരം തന്റെ കയ്യിൽ ഇല്ലെങ്കിലും ഉക്രൈൻ പ്രസിഡന്റ് ഏകാധിപതിയായി മാറിയിരിക്കുകയാണ് നിങ്ങളിത് വ്യക്തമായി മനസ്സിലാക്കണം അതുമാത്രമല്ല അധികാരത്തിൽ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ജനങ്ങൾ തീരുമാനമെടുക്കാനുള്ള അവകാശം നൽകും എത്രയും വേഗം സെലൻസ്കിയെ ഭരണത്തിൽ നിന്നും നീക്കണം ഇങ്ങനെ സെലൻസ്കിയുടെ ഭരണകാലത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു മാത്രമല്ല അടുത്തതായി നാറ്റോ വേഴ്സസ് റഷ്യയെക്കുറിച്ചും അദ്ദേഹം ആ യോഗത്തിൽ പറഞ്ഞു നാറ്റോ വേഴ്സസ് റഷ്യ യുദ്ധം എല്ലാവരും വളരെ നോർമൽ ആയത് ചിന്തിക്കുന്നു ഇന്നോ നാളെയോ അത് വരുമെന്ന് പക്ഷെ നാറ്റോയുമായി പോരാടാനുള്ള ആ പദ്ധതിയിൽ റഷ്യയോ ഞാനോ ഇല്ല കാരണം നാറ്റോയെ സംബന്ധിച്ചിടത്തോളം അത് എത്ര വലിയ സംഘടനയാണ് യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ അതിന് എത്രമാത്രം സ്വാധീനമുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് നന്നായി അറിയാം പക്ഷേ ആ കാരണത്താൽ നാറ്റോ ഒരു വലിയ സംഘടനയാണ് എന്ന ആ ഒരു കാരണത്താൽ മാത്രം ഞങ്ങൾ ഉപേക്ഷിക്കില്ല ഞങ്ങളുടെ പ്രശ്നങ്ങൾ അതായത് നാറ്റോ മുഖേന നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൂടുതലാണെങ്കിൽ ഏത് സംഘടനയാണ് മുന്നിലുള്ളത് എന്നൊന്നും നോക്കില്ല ഞങ്ങളുടെ പിതൃഭൂമി റഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാതൃരാജ്യം എന്ന് വിളിക്കുന്നു അവർ അതിനെ അവരുടെ പിതൃഭൂമി എന്ന് വിളിക്കുന്നു ഞങ്ങളുടെ പിതൃരാജ്യത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് എല്ലാ അവകാശങ്ങളും ആര് വന്നാലും അവരെ തകർത്ത് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പരോക്ഷമായ അദ്ദേഹം നാറ്റോയ്ക്ക് വലിയൊരു മുന്നറിയിപ്പ് നൽകി അതുമാത്രമല്ല ആണവായുധ പ്രയോഗത്തെക്കുറിച്ച് മറ്റൊരു പ്രധാന കാര്യം കൂടി പറഞ്ഞു റഷ്യയിൽ നിന്ന് ഒരു ആണവ ഭീഷണി വന്നേക്കാം എന്ന് നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നു ഞങ്ങളത് ഒരു ഭീഷണിയായി പറഞ്ഞതല്ല ഞങ്ങൾക്ക് ആയുധങ്ങളുണ്ട് സൂക്ഷിക്കുക ഞങ്ങളുടെ അവിഭാജ്യ പരമാധികാരം തകർക്കുന്നത് പോലെ നിങ്ങൾ ഒന്നും ചെയ്യരുത് ഇങ്ങനെ ഞങ്ങൾ ശത്രുക്കൾക്ക് ഒരു മുന്നറിയിപ്പ് മാത്രമേ നൽകിയുള്ളൂ ആ മുന്നറിയിപ്പ് അമേരിക്ക ലോകത്തിൽ എങ്ങനെയൊക്കെയോ മാറ്റി പറഞ്ഞിട്ടുണ്ട് അതുവഴി അവർ ചിന്തിച്ചത് പുട്ടിൻ കാരണം റഷ്യ ആണവായുധം ഉപയോഗിക്കും ഈ ലോകം നശിക്കുകയാണെങ്കിൽ അതിന് കാരണം വ്ലാഡിമർ പുട്ടിൻ ആണ് എന്ന് എത്ര വളച്ചൊടിച്ച് പറയാൻ കഴിയുന്നോ അത്രയും അവർ ചെയ്തു എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആണവ നയം ആണവ സിദ്ധാന്തം എന്നത് ആണവായുധം നേരിട്ട് റഷ്യയിൽ വന്നാൽ മാത്രമേ പകരം ആണവായുധം ഉപയോഗിക്കാവൂ എന്നതാണ് അങ്ങനെ ഒരു നിയമമില്ല ഒരു തവണ അടിച്ചാൽ റഷ്യ രണ്ടാമതും അടിക്കും ശത്രുവിനെ നോക്കരുത് നേരിട്ടോ അല്ലാതെയോ റഷ്യ അപകടത്തിലാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നുവെന്ന് റഷ്യ കണ്ടെത്തിയാൽ ഉടൻ തന്നെ കൈവശമുള്ള എല്ലാ അണു ആയുധങ്ങളും വിക്ഷേപിക്കാൻ കഴിയുന്ന എല്ലാത്തരം ആയുധങ്ങളും ഒരു ഡിസ്പോസിൽ നിന്നും ഞങ്ങൾ ആയുധം വെടിവെക്കും വീണ്ടും അദ്ദേഹം ഒരു കാര്യം കൂടെ ലോകത്തെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ പക്കൽ ധാരാളം ആയുധങ്ങളുണ്ട് അത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നും പറഞ്ഞു അടുത്തതായി അമേരിക്കൻ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ ഭരണത്തിന് മാറ്റമുണ്ടായാൽ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പല സുപ്രധാന തീരുമാനങ്ങളും ഉണ്ടാകും നിലവിലെ ബൈഡൻ ഭരണകൂടം അമേരിക്കക്കാരുടെ പ്രതീക്ഷകൾ അങ്ങനെ നിറവേറ്റിയിട്ടൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ലോകത്തിന്റെ സമാധാനത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ് അമേരിക്കൻ തിരഞ്ഞെടുപ്പിന്റെ തീരുമാനം അടുത്തതായി ചൈനയെക്കുറിച്ച് അദ്ദേഹം പല പ്രധാന കാര്യങ്ങളും പറഞ്ഞു പ്രത്യേകിച്ച് ചൈനയും റഷ്യയും തമ്മിൽ ധാരാളം സാമ്പത്തിക ബന്ധങ്ങളുണ്ട് ചൈന ഇപ്പോൾ ഒരു പ്രധാന സാമ്പത്തിക പങ്കാളിയായി വളരുകയാണ് ഇപ്പോൾ പലരും ചോദിക്കും റഷ്യയുമായുള്ള ചൈനയുടെ ചങ്ങാത്തം കൂടുന്നുണ്ട് ഇത് ഇന്ത്യക്ക് പ്രശ്നമല്ലേ എന്ന് ചൈനയുമായുള്ള റഷ്യയുടെ സൗഹൃദം ഇന്ത്യയ്ക്കെതിരെ വർദ്ധിക്കുന്നു ഇനി ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചൈന റഷ്യയ്ക്ക് സാമ്പത്തിക ഉപദേശം നൽകുന്നുണ്ടെങ്കിലും റഷ്യയും ചൈനയും തമ്മിൽ വലിയ പുകമറയാണ് ലോകത്തിൽ നിന്നുള്ള ഒറ്റപ്പെടൽ കാരണം ക്വാറന്റൈൻ കാരണമാണ് റഷ്യ ഇന്ന് ചൈനയോട് ചേർന്ന് ചൈന ഇപ്പോൾ അവരുടെ സമ്പദ് വ്യവസ്ഥയെ വളർത്തുന്നതിനുള്ള ഒരു നല്ല ഓപ്ഷനായിട്ടാണ് ഇത് കാണുന്നത് അതല്ലാതെ റഷ്യ ചൈനയെ ഒട്ടും വിശ്വസിക്കില്ല രണ്ടായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി അൻപത്തി അഞ്ചു വരെ റഷ്യയും ചൈനയും തമ്മിൽ ഒരു സുപ്രധാന യുദ്ധം നടക്കാൻ പോകുന്നുണ്ട് ഒരു സായുധ യുദ്ധം നടക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അത്രത്തോളം റഷ്യയും ചൈനയും തമ്മിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് സൗഹൃദം വർദ്ധിക്കുന്ന അതേ സമയം ഈ പ്രശ്നങ്ങളും വർദ്ധിക്കുന്നു അടുത്തത് ജർമ്മനിയെക്കുറിച്ചാണ് ജർമ്മനി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അവർ ഈ ലോകത്തിന് എത്രമാത്രം അപകടകരമായിരുന്നു എന്ന് ലോകത്തിലെ ആരും മറന്നിട്ടുണ്ടാകില്ല നാസി ജർമ്മനി ലോകത്തെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചു അവർ എത്രമാത്രം ദൃഢനിശ്ചയത്തിലായിരുന്നു എന്നതും ആരും മറന്നിട്ടുണ്ടാകില്ല അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് ജർമ്മനി ഉക്രൈനെ തള്ളിവിടുന്നത് ജർമ്മനിയുടെ ഓഡിയോ ലീക്ക് നമ്മൾ എല്ലാവരും കണ്ടതാണ് ജർമ്മൻ നിർമ്മിത മിസൈലുകൾ ഉപയോഗിച്ച് ക്രീമിയൻ പാലം എങ്ങനെ നശിപ്പിക്കാമെന്ന് ജർമ്മൻ ഉദ്യോഗസ്ഥർ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു അതുപോലെ റഷ്യക്കെതിരെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനായി അവർ ഉക്രൈന് ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് അതിനാൽ ജർമ്മനി ഉക്രൈനെ കൂടുതൽ തള്ളിവിട്ടാൽ ഉക്രൈന്റെ നാശം തടയാൻ ജർമ്മനിക്ക് പോലും കഴിയില്ല എന്ന് മറ്റൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവസാനമായി ജപ്പാനെ കുറിച്ച് സംസാരിച്ചു ജപ്പാനീസ് സർക്കാർ ഉക്രൈനെ പരോക്ഷമായി സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ സഹായിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ മോസ്കോയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാമെന്ന ചിന്ത ജപ്പാൻ മാറ്റിവെക്കണം എത്ര രാജ്യങ്ങൾ ചേർന്നാലും റഷ്യൻ ഫെഡറേഷനെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് എല്ലാവരും ഓർക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ആ യോഗം അദ്ദേഹം അവിടെ അവസാനിപ്പിച്ചു വീഡിയോയുടെ അവസാനം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് വ്ലാഡിമിർ പുടിൻ മീറ്റിംഗിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു റഷ്യയുടെ ആയുധങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം